ഇന്നത്തെ വീഡിയോ ചുണ്ടങ്ങയെ കുറിച്ചാണ്. ചുണ്ടങ്ങ തന്നെ ഒരു 10-12 തരം ചുണ്ടങ്ങകളുണ്ട്. അതിൽ കുറച്ച് ചുണ്ടങ്ങൾ മാത്രമേ ഞാനിവിടെ വളർത്തുന്നുള്ളൂ. അതിലത് പുണ്യാഹ ചുണ്ട എന്ന് പറയുന്ന ഒരു ചുണ്ടങ്ങയാണ്. പുണ്യാഹ ചുണ്ടേൻ്റെ പൂജയ്ക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചിലർ പറയാറുണ്ട് ഇതിന് പുണ്യാഹത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, പൂജയ്ക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ഇത് കഴിക്കാൻ ഉപയോഗിക്കില്ല. അപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് വേറൊരു പഴയൊരു സ്ത്രീയിൽ നിന്ന് കിട്ടിയ അറിവ്, അവർ പണ്ട് കാലത്ത് ഇത് പറമ്പിൽ ഇഷ്ടംപോലെ വളർന്നിരുന്നു. തോടിൻ്റെ പക്കത്തോടെ ഇവിടെയൊക്കെ ഇത് സാധാരണ ചുണ്ടങ്ങ ഉപയോഗിക്കണ മാതിരിയിലത്തെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് തോട് കറി വെച്ച് കഴിച്ചിരുന്നു, വറുത്ത് കഴിച്ചിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ചുണ്ടങ്ങയാണിത്. അപ്പോൾ പൂജാക്കടകളിൽ മാത്രം കിട്ടുന്നത് ഒരു ചെടി കായയാണത്. പഴുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് കൂടാതെ കൊണ്ട് നമുക്ക് വീട്ടിൽ നഴ്സറി ഉണ്ട് അല്ലെങ്കിൽ ചെടികളുണ്ടെങ്കിൽ ആ ചെടികളുടെ കൂട്ടത്തിൽ ഈ ചുണ്ടങ്ങ നട്ടു വളർത്താം. ഇതിന് മുള്ളുണ്ട്. അപ്പോൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കരുതെന്ന് ഒരു പഴയ ചൊല്ലുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള ചൊല്ലാണ്. അത് ആ ചൊല്ല് എൻ്റെ അർത്ഥം പലർക്കും അറിയില്ല. ചെറുത് കൊടുത്ത് വലുത് മേടിക്കുക, അതായത് വെറുതെ പോയി ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി വക്കാണത്തിന് പോയി ഒരു വഴക്കിന് പോയി എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ച് തിരിച്ചു വരിക, അതിനാണ് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ്, ചുണ്ടങ്ങ ചെറുത് കൊടുത്ത് വലുത് മേടിക്കുക. ചുണ്ടങ്ങയും വഴുതനങ്ങയും ഒരേ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വഴുതനയുടെ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ചുണ്ടങ്ങയിൽ ചുണ്ടങ്ങയാണത്. പഴുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയാണിത്. പച്ചയായിരിക്കുന്ന സമയത്തും അത് പൊട്ടിച്ച് ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് കറി വയ്ക്കാം. അതല്ല, ഇത് പറിച്ച് പൂജാക്കടകളിൽ കൊണ്ടു കൊടുത്താൽ ചില സീസണിൽ കിട്ടാത്ത സാധനമാണ്. അവർ പൈസ തരുക, അന്വേഷിച്ച് ഇവിടെ 4 മുതൽ കിട്ടാത്ത ഇതാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക, ചെടിയായിട്ട് സംരക്ഷിക്കുക, ചുണ്ടങ്ങയായിട്ട് ഉപയോഗിക്കുക ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ചുണ്ടങ്ങയെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ചെറിയ ചുണ്ടങ്ങയല്ല അത് വലിയ ചുണ്ടങ്ങ പുണ്യാഹ ചുണ്ടങ്ങയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഞാൻ വരാം. നന്ദി, നമസ്കാരം.